ഹായ്, ഞാൻ സുൽഫിക്കർ ഉദായ്, അമൃത ന്യൂസിൻ്റെ സൗദിയിലെ റിപ്പോർട്ടറാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ദുബായുമായി സൗദിയിലെത്തിയത്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടിരുന്നു, പിന്നെ എങ്ങനെയാണ് ദുബായുമായി സൗദിയിലേക്ക് വരാൻ വേണ്ട പ്രൊസീജിയർ, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ വരാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാന സർവീസ് എപ്പോൾ, എന്താണ് എയർ ബബിൾ കരാറ്, എന്തിനാണ് ഇന്ത്യൻ കോൺസുലേറ്റ് എയർ ബബിൾ കരാറിന് വേണ്ടി ശ്രമിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദുബായുമായി സൗദിയിലേക്ക് എങ്ങനെ വരാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെ ചെലവ് ചുരുങ്ങിയിട്ട് വരാൻ പറ്റും, അഥവാ കോവിഡ് പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. നമുക്കറിയാം 55,000 മുതൽ 80,000 വരെ വിവിധ പാക്കേജുകളാണ് ഓരോ ട്രാവൽസും അവർക്ക് തോന്നിയതുപോലെ വാങ്ങിക്കുന്നത്. പക്ഷേ എല്ലാവരും കൊടുക്കുന്നത് മിക്കവാറും ഒരേ പാക്കേജാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വലിയ ഡിഫറൻസ് വരുന്നത് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ്, ദുബായിൽ നിന്ന് സൗദിയിലേക്കുള്ള ടിക്കറ്റ്, വിസ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, 10 or 15 ദിവസത്തെ ദുബായിലുള്ള അക്കമഡേഷൻ, ഫുഡ്, അതുപോലെ തന്നെ എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് നടത്തുന്ന കോവിഡ് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടത്. ഈ 55,000 മുതൽ 80,000 അടുക്കുള്ള ഈ പാക്കേജുകൾ ഇതൊക്കെ എല്ലാവരും നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ 72 മണിക്കൂർ മുന്നേ നടത്തുന്ന കോവിഡ് ടെസ്റ്റിന് 2,100 രൂപ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത ഈ റേറ്റ് ഇത് ഈ പാക്കേജിൽ പെടുക, അത് നമ്മൾ വേറെ കൊടുക്കണം. ഇങ്ങനെ ഈ പാക്കേജിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുക്കാം. അപ്പോൾ എന്താണ് ഈ ഡിഫറൻസ്? മിക്കവാറും ടിക്കറ്റ്, ഇൻഷുറൻസ്, അതുപോലെ വിസ റേറ്റ്, ഇതൊക്കെ മിക്കവാറും എല്ലാ ട്രാവൽസിൻ്റെയും റേറ്റ് ഏകദേശം തുല്യമായിരിക്കും. പിന്നെ കാര്യമായിട്ട് ഡിഫറൻസ് വരുന്നത് മാത്രമല്ല, ഇവരൊക്കെ തന്നെ ഒരു നാരോ മാർജിനാണ് ഇതുപോലൊക്കെ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ കാര്യമായിട്ട് മാറ്റം വരുന്നത് ദുബായിൽ ഉണ്ടാകുന്ന വെന അക്കമഡേഷനിലാണ്. ഈ 15 ദിവസത്തെ അക്കമഡേഷനാണ്, അത് ഈ ഒരു 65,000 മുതൽ 80,000 വരെയുള്ള പാക്കേജിലൊക്കെ മിക്കവാറും ഹോട്ടലുകളാണ് നൽകുന്നത്. ഹോട്ടലിൽ 4-star, 3-star, അതിൽ 2 ഷെയർ ചെയ്യുന്നത്, 3 ആൾ ഷെയർ ചെയ്യുന്നത്, 4 ആൾ ഷെയർ ചെയ്യുന്നതൊക്കെ വെച്ചിട്ടാണ് പാക്കേജ് വ്യത്യാസപ്പെടുത്തുന്നത്, റേറ്റ് കുറയുന്നതും കൂടുന്നതും. ഫുഡും ഏകദേശം ആ റേറ്റിലാണ്. ഫുഡ് ഒരു പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാക്കേജിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 6,000 രൂപ നമുക്ക് തരും. ഈ 6,000 രൂപയിൽ കുറഞ്ഞും കൂടി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി കഴിക്കാം. ഈ പാക്കേജിൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, 3-star ഹോട്ടലാണ് അതിൻ്റെ ലെവലിൽ ഫുഡ് കിട്ടും, കിട്ടില്ല. കാരണം റൂമിൽ വെച്ചിട്ട് ഇവർ ഭക്ഷണം ഉണ്ടാക്കി, മലയാളികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ വിതരണം ചെയ്യണം, അല്ലാതെ 3-star ഫെസിലിറ്റിയുള്ള ഫുഡൊന്നും ആ സൗകര്യത്തിലുള്ള ഹോട്ടലിനനുസരിച്ചുള്ള ഫുഡല്ല നമുക്ക് ലഭിക്കുക. പ്രത്യേകിച്ചും ക്വാളിറ്റി കുറവാണ്. പിന്നെ ഗുണം എന്താ വെച്ചാൽ, പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ കോവിഡ് പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഭക്ഷണം വീട്ടിൽ നിന്ന് എത്തിച്ച് തരുമ്പോൾ നമുക്ക് ആ ഒരു സാധ്യത കുറവുണ്ട് എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാവൽ ഏജൻസിയോട് നമുക്ക് പറയാനുള്ളത്, പോരുമ്പോൾ ഡിമാൻഡ് വെക്കാനുള്ള കാര്യങ്ങൾ, റൂമിൽ വൈഫൈ സൗകര്യം നിർബന്ധമാണ്. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സിം ഉണ്ടാവില്ല, നമുക്ക് നാട്ടിലേക്ക് വിളിക്കാൻ കഴിയില്ല, പുറം ലോകമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വൈഫൈ നിർബന്ധമാണ്. വൈഫൈ ദുബായി കുറച്ച് എക്സ്പെൻസീവ് ആണ്. സിമ്മ് നിർബന്ധമല്ല, പിന്നെ നിർബന്ധം പിന്നെ സിമ്മ് വേണ്ട ആളുകൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് തന്നെ അത് വാങ്ങിക്കുക. നമുക്ക് വൈഫൈ ഉണ്ടെങ്കിൽ മറ്റു സൗകര്യങ്ങളൊക്കെ പലരും ബോട്ടിമും അതുപോലെ മറ്റ് വാട്സപ്പിൽ VPN കയറ്റിയിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അത് എത്ര നിയമപരമായിട്ട് പാടണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും പിന്നെ വൈഫൈ ഉണ്ടെങ്കിൽ വിളിക്കാൻ പല സൗകര്യങ്ങളും ഉണ്ടെന്ന് അർത്ഥം. പിന്നെ വേണ്ടത് നമ്മുടെ ടിക്കറ്റ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ, അതല്ല പിന്നെ റീഫണ്ടബിളാണോ, ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അഥവാ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളും കൂടി അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക. ഇത്തരം കാര്യങ്ങളെ ആണ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ദുബായിൽ നിന്ന് ദുബായിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യാഷ് 2,000 ദിർഹം വേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ
അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു, ചെറിയ പ്രശ്നമുണ്ടായി. പിന്നെ വരുന്ന ആൾക്കാരോടൊന്നും ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിലും നമ്മുടെ ആവശ്യത്തിന് ദിർഹം കുറച്ച് അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു പോരാ, ദുബായിൽ നിന്ന് മാറ്റുമ്പോൾ കുറച്ച് കൂടുതലാണ് റേറ്റ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഈ 15 ദിവസം നമുക്ക് ദുബായിൽ കറങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് ട്രാവൽ ഏജൻസിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ആ ഒരു സമയത്ത് കോവിഡ് പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ 10 or 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് എടുത്തുനിന്ന് പോരുന്നതിൻ്റെ 72 മണിക്കൂർ മുന്നേ. ആ സമയത്ത് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മോടൊപ്പം വന്ന ആൾക്കാരൊക്കെ പോകും, നമ്മൾ ഒറ്റപ്പെടും ചെയ്യും റൂമിൽ. പിന്നെ ട്രാവൽ ഏജൻസി ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പിന്നെ അടുത്ത ടെസ്റ്റ് വരെയില്ല, പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റിൻ്റെ പൈസയും ടിക്കറ്റും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ഇനി അഥവാ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഗവൺമെൻറ് അധികൃതരെ ഈ വിവരം അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉടനെ ക്വാറന്റൈനിലേക്ക് മാറ്റുകയും അവിടെ നമുക്ക് പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൗകര്യത്തിൽ 3 നേരത്തെ ഭക്ഷണം, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം, അതുപോലെ തന്നെ ഒക്കെ ലഭ്യമാണ്. അതൊക്കെ ഇൻഷുറൻസിൽ പെട്ടതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അല്ലാതെ ചിലപ്പോൾ 14 ദിവസം കിടക്കേണ്ടി വരും ക്വാറന്റൈനിൽ വീണ്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലാതെ ഇത് അറിയിക്കാതെ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. അങ്ങനെ പിന്നെ അടുത്ത 4-5 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് എടുത്ത് നെഗറ്റീവായി പോരാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ സൗദിയിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം തന്നെ നമ്മൾ 2 ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, ഇത് അവിടെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം റീ എൻട്രിയും ഇക്കാമിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ കയ്യിൽ റെഡിയാക്കി വെക്കുക, ചിലപ്പോൾ അത് ആവശ്യപ്പെടും. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പുകൾ കാണിച്ചു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും. പക്ഷേ 2 ആപ്പുകൾ, ഒന്ന് തവക്കല്ന, മറ്റൊന്ന് തത്തമേ, ഈ 2 ആപ്പുകളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് ചെക്കും കാര്യമൊന്നുമില്ല, അവർ ഈ കോവിഡ് ടെസ്റ്റ് ചോദിക്കും, അത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ തവക്കൽന ആപ്പ് അതുപോലെ തന്നെ പിന്നെ തത്തമയൻ ഈ 2 ആപ്പും ആക്റ്റീവാക്കണം. പിന്നെ അങ്ങനെ ആക്റ്റീവാക്കി കഴിഞ്ഞാൽ അതിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നാണ് കോവിഡ് ടെസ്റ്റ് പിന്നെ പോകുന്നുണ്ടോ, ഇല്ലേ പോകുന്നുണ്ടെങ്കിൽ എന്നാണ് ഡേറ്റ് വേണ്ടതെന്നൊക്കെ. നമുക്ക് 1 or 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് കോവിഡ് ടെസ്റ്റ് നടത്താം. സൗദിയിൽ കോവിഡ് ടെസ്റ്റ് വളരെ ഈസിയാണ്, വണ്ടിയിൽ നിന്നും തന്നെ കോവിഡ് ടെസ്റ്റ് എടുക്കും. സ്രവം എടുക്കുന്ന തൊണ്ടയിൽ നിന്നാണ്, മറ്റുള്ള സ്ഥലത്തൊക്കെ മൂക്കിൽ നിന്നെടുക്കുമ്പോൾ ആ പ്രയാസമില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ഈ ടെസ്റ്റിന് പോകേണ്ട എന്നാണ് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ പറയുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ 7 ദിവസമാണ് നമ്മൾ ക്വാറന്റൈനിൽ നിൽക്കുക, പിന്നെ ടെസ്റ്റ് ഇല്ലാതെ തന്നെ പുറത്തിറങ്ങാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആപ്പിൽ കാണിക്കുന്നത് 14 ദിവസമാണ്. ഇതും ശ്രദ്ധിക്കുക, ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ കനത്ത പിഴ അടക്കേണ്ടി വരും, വലിയ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഇതൊന്നും ചെയ്യാതെ പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്, അത് ശ്രദ്ധിക്കുക, അത് ശരിയല്ല എന്നാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. ഈ ഒരു കാര്യത്തിൽ മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വരിക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.